Hi friends, ellavarkkum let's crack like swagatham. Nammal onnam swadantra samaram detail aayittu discuss cheyittundayirunnu. Tholilvarthayile vanna points anusarichu nammal adile vannittulla ella nammal discuss cheythu poyittundayirunnu. Appo Harisreeyile ee onnam swadantra samaramayi bandhappettittulla question answers korchu koduthittunde. Namukku adum koodi onnu ivide parnittu povam. Okay. 1857-ile mahattaya viplavam pottippurappetta sthalam ഉത്തർപ്രദേശ് മീററ്റ്. 1857-ലെ മഹത്തായ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10. അപ്പോൾ ഉത്തർപ്രദേശിലെ മീററ്റിൽ 1857 മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നം താമരയും ചപ്പാത്തിയും. 1857-ലെ കലാപത്തിൽ 11-ാം നേറ്റീവ് ഇൻഫൻട്രിയിലെ പട്ടാളക്കാർ വധിച്ച ബ്രിട്ടീഷുകാരൻ കേണൽ ഫിന്നിസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു. 1857-ലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭു. 1857-ലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ന്യൂയോർക്ക് ട്രിബ്യൂണൽ പത്രത്തിലൂടെ വിശേഷിപ്പിച്ച വ്യക്തി കാൾ മാർക്സ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെയോടൊപ്പം തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനി ജമാദാർ ഈശ്വരി പ്രസാദ്. മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അമീർ ഖാൻ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത് വായിച്ചു പോവുകയാണ്, ഉപകാരപ്പെടുവാണെങ്കിൽ നന്നായിരുന്നു. ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി ജനിച്ച വർഷം 1828 നവംബർ 19. എവിടെയായിരുന്നു? വാരാണസി. ഝാൻസി റാണിയുടെ കുതിരയുടെ പേർ ബാദൽ. ഝാൻസി റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറൽ ഹഗ് റോസ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858 ജൂൺ 17. ഝാൻസി റാണി ഝാൻസി നഗരം ഏത് നദിക്കരയിലാണ്? പഹൂജ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ്, ദ ബെസ്റ്റ് ആൻഡ് ബ്രേവസ്റ്റ് മിലിറ്ററി ലീഡർ ഓഫ് ദി റിബൽസ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ച വ്യക്തി ഹഗ് റോസ്. ഹഗ് റോസ് നേരത്തെ എന്താ പറഞ്ഞത്? ഝാൻസി റാണിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറൽ ആയിരുന്നു ഹഗ് റോസ്. 1857-ലെ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നേതാവ് നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ധോണ്ടു പന്ത്. 1857-ലെ വിപ്ലവാനന്തരം നാനാ സാഹിബ് പലായനം ചെയ്ത സ്ഥലം നേപ്പാൾ. 1857-ലെ വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ച നേതാവ് താന്ത്യ തോപ്പി. താന്ത്യ തോപ്പിയുടെ ശരിയായ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്ത്യ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കോളിൻ കാമ്പൽ. 1857-ലെ വിപ്ലവത്തിൽ ലഖ്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. നമ്മൾ ഓരോ കേന്ദ്രങ്ങളിലും ആരൊക്കെയായിരുന്നു കലാപത്തിന് നേതൃത്വം കൊടുത്തത് എന്നുള്ള പട്ടികയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 1857-ലെ വിപ്ലവത്തിൽ ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. 1857-ലെ വിപ്ലവത്തിൽ അസാമിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മണിറാം ദത്ത. 1857-ലെ വിപ്ലവത്തിൽ അലഹാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലി. ഞാൻ ഈ വീണ്ടും വീണ്ടും 1857-ലെ വിപ്ലവം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. 1857-ലെ വിപ്ലവത്തിൽ ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ. 1857-ലെ വിപ്ലവത്തെ പ്രമേയമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച അമൃതം തേടി എന്ന കൃതി സമർപ്പിച്ചിരിക്കുന്നത് മംഗൾ പാണ്ഡെയ്ക്കാണ്. 1857-ലെ വിപ്ലവത്തിൽ കയ്യിൽ വെടിയേറ്റതിനെ തുടർന്ന് കൈ വെട്ടി ഗംഗാനദിയിലേക്ക് എറിഞ്ഞ ദേശാഭിമാനി കൺവർ സിംഗ്. നമ്മൾ കൺവർ സിംഗ് മല്ലു സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ്. 1857-ലെ വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ. 1857-ലെ വിപ്ലവത്തിന്റെ അംബാസിഡർ അസിമുള്ള ഖാൻ. ഇന്ത്യയുടെ ആദ്യത്തെ
ദേശഭക്തി ഗാനം എന്നറിയപ്പെടുന്ന ഹം ഹേ ഇസ്കേ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അസിമുള്ള ഖാൻ. വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ജനറൽ ഭക്ത് ഖാൻ. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയ സ്ഥലം റംഗൂൺ, അതായത് മ്യാൻമർ. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ പ്രതിവിപ്ലവം, എന്താണ് ഫ്യൂഡൽ പ്രതിവിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് എം എൻ റോയ്. 1857 വിപ്ലവത്തെ കർഷക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് എറിക് സ്റ്റോക്സ്. അപ്പൊ ഫ്യൂഡൽ പ്രതിവിപ്ലവമുണ്ട്, കർഷക വിപ്ലവമുണ്ട്, മാറിപ്പോവരുത്. ഫ്യൂഡൽ പ്രതിവിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് എം എൻ റോയ് ആണ്, കർഷക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് എറിക് സ്റ്റോക്സ് ആണ്. 1857 വിപ്ലവത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽറിംബിൾ. ഓക്കെ, 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി, എന്താണ് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റു. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. എന്താണ് ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. 1857 വിപ്ലവത്തെ സിവിലൈസേഷനും ബാർബറിസവും തമ്മിലുള്ള സംഘർഷം, സിവിലൈസേഷനും ബാർബറിസവും തമ്മിലുള്ള സംഘർഷം എന്ന് വിശേഷിപ്പിച്ചത് ടി ആർ ഹോംസ്, ടി ആർ ഹോംസ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല രാജ്യത്തിന് വേണ്ടിയുള്ളതുമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതുമല്ലാത്ത സമരം എന്ന് വിശേഷിപ്പിച്ചത് ആർ സി മജുംദാർ. എന്താണ് ആദ്യത്തേതുമല്ല രാജ്യത്തിന് വേണ്ടിയുള്ളതുമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമല്ലാത്ത സമരം എന്ന് വിശേഷിപ്പിച്ചത് ആർ സി മജുംദാർ. 1857 സെപ്റ്റംബറിൽ ഡൽഹിയെ തിരിച്ചുപിടിച്ച ബ്രിട്ടീഷുകാരൻ സർ ജോൺ നിക്കോൾസൺ, ഡൽഹിയെ തിരിച്ചുപിടിച്ച ബ്രിട്ടീഷുകാരൻ സർ ജോൺ നിക്കോൾസൺ. 1857 വിപ്ലവകാരികളിൽ നിന്ന് കാൺപൂർ, ലക്നൗ എന്നീ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച ബ്രിട്ടീഷുകാരൻ സർ കോളിൻ ക്യാമ്പൽ. എന്താണ് സർ കോളിൻ ക്യാമ്പൽ? താന്തിയാതോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ചോദിച്ചാലും ആര് തന്നെയാണ്? കോളിൻ ക്യാമ്പൽ തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിപ്ലവകാരികളിൽ നിന്ന് ആറാ, ജഗദീഷ്പൂർ എന്നീ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച ബ്രിട്ടീഷുകാരൻ വില്യം ടെയ്ലർ. ആറാ, ജഗദീഷ്പൂർ എന്നീ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച ബ്രിട്ടീഷുകാരൻ വില്യം ടെയ്ലർ. വിപ്ലവകാരികളിൽ നിന്ന് അലഹബാദ്, ബനാറസ് എന്നീ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച ബ്രിട്ടീഷുകാരൻ ജെയിംസ് നീൽ. ഏതൊക്കെയാണ്? അലഹബാദ്, ബനാറസ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ, അതെല്ലാവർക്കും അറിയാലോ, ഡൽഹൌസി പ്രഭു. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. 1848 ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി, എന്താണ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെ കുറിച്ച് പരാമർശിച്ച ബ്രിട്ടീഷുകാരൻ ഡൽഹൌസി പ്രഭു. അവധിനെ കുറിച്ചാണേ ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി കാനിംഗ് പ്രഭു. വർഷം 1859. അപ്പൊ 1848 ഈ നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണെങ്കിൽ ഇത് പിൻവലിച്ച വൈസ്രോയി കാനിംഗ് പ്രഭുവാണ് 1859. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം, ഇമ്പോർട്ടന്റ് ആണ്, സത്താറ. 1848 ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യം കിട്ടൂർ. ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും കേട്ടോളാം. ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത അവസാനത്തെ നാട്ടുരാജ്യമാണ് ഔദ്. 1856 അപ്പൊ ദത്തവകാശ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് പ്രദേശങ്ങൾ നമ്മൾ പറഞ്ഞു, നാട്ടുരാജ്യങ്ങൾ പറഞ്ഞു അല്ലെ. സത്താറ എന്തായിരുന്നു ആദ്യം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം? അങ്ങനെയാണെങ്കിൽ കിട്ടൂരോ ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ്. അപ്പൊ അവധെന്താണ്? അവസാനമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഓക്കെ, ഡൽഹൌസി പ്രഭുവും കാനിംഗ് പ്രഭുവും മാറിപ്പോവരുത്, വർഷങ്ങളും ഓർത്ത് വെക്കാം. എന്തായിരുന്നു ദത്തവകാശ നിരോധന നിയമം എന്നൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുള്ളതാണ്.
അടുത്ത പോയിന്റ് ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ എന്താണ് റിലീഫ് ഓഫ് ലക്നൗ ആരാണ് വരച്ചത് തോമസ് ബാർക്കർ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ജോൺ നിക്കോൾസൺ ദി എൻഡ് ഓഫ് നാനാ സാഹിബ് ദി സ്ട്രീം ഹൗസ് എന്ന കൃതി രചിച്ചത് ദി എൻഡ് ഓഫ് നാനാ സാഹിബ് ദി സ്ട്രീം ഹൗസ് എന്ന കൃതി രചിച്ചത് ജൂലിയസ് വെർണ ആരാണ് ജൂലിയസ് വെർണ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട വിഷ്ണുഭട്ട് ഗോഡ്സെ മറാത്തി ഭാഷയിൽ രചിച്ച കൃതി മാന്ധ പ്രവാസ് മറാത്ത വംശത്തിലെ പ്രഭു എന്നറിയപ്പെടുന്ന വ്യക്തി നാനാ സാഹിബ് മറാത്ത വംശത്തിലെ പ്രഭു എന്നറിയപ്പെടുന്ന വ്യക്തി നാനാ സാഹിബ് 1857 കലാപത്തിന്റെ കാരണങ്ങളിൽ ഒന്നായ തോക്ക് എൻഫീൽഡ് P-53 റൈഫിൾ ട്ടോ ഏതാണ് എൻഫീൽഡ് P-53 റൈഫിൾ 1857 കലാപത്തിൽ നിസ്സഹായരായ ബ്രിട്ടീഷ് വനിതകളെയും കുട്ടികളെയും പ്രതിനിധാനം ചെയ്ത ഇന്ത്യൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയലാണ് ആരാണ് ജോസഫ് നോയൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ഇത് ഈ ഒരു പോയിന്റ് എനിക്ക് വലിയൊരു അറിവില്ലായിരുന്നു 1824 ഭരത്പൂർ ലഹളയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് ഏതാണ് 1824 ഭരത്പൂർ ലഹള അപ്പം ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് രണ്ട് തവണ ഈ വീഡിയോസ് റിപ്പീറ്റ് അടിച്ച് കേട്ടാലൊക്കെ നമുക്ക് ഓർത്തു വെക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ പിന്നെ ഇതിന്റെ ഫസ്റ്റ് അതായത് ഞാനിത് രണ്ട് ഭാഗങ്ങളായിട്ടായിരുന്നു റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഭാഗത്തിൽ ചില നോയ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ക്ഷമിക്കുക പിന്നെ മോൾ ഉറങ്ങിയതിന് ശേഷമാണ്